ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ബീഫ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ബീഫ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നിങ്ങൾ ബീഫ് 10 രൂപയുടെ ആണെങ്കിൽ 10 രൂപ, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ബീഫാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ നമ്മൾ അത്യാവശ്യം ഒരു തിക്കായിട്ട്, അതായത് നമ്മൾ കുക്കറിൽ കണക്കായിട്ട് വെച്ച് കൊടുക്കുക. വലിയ കുക്കറിൽ കുറച്ച് ബീഫ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കണക്കായിട്ടുള്ള കുക്കറാകുമ്പോൾ ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ്സൊക്കെ മതിയാവും, ബാക്കി ബീഫിന്ന് വന്നോളൂ വെള്ളം. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണം. ഇത് അത്യാവശ്യം ഒരു മഞ്ഞ കളറിലുണ്ടാവുക, കാരണം നമ്മൾ അധികം കുരുമുളകൊന്നും ഇടുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നതായതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നതാണ്. അപ്പോൾ ബീഫ് അവിടെ വെന്തിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 വിസിലൊക്കെ കൊണ്ട് വെന്തിട്ടുണ്ടാകും. ചിലർക്കൊക്കെ 2-3 വിസിലൊക്കെ മതി, പക്ഷേ ചിലരുടെ കുക്കറിൽ ഒരു 10-12 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒരു 5-6 വിസിലുകൊണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 1 തക്കാളി, അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അളവനുസരിച്ചിട്ട് എടുക്കുക. പക്ഷേ 1 കിലോ ബീഫ് ആണെങ്കിൽ 2 ഉള്ളിയൊക്കെ മതിയാവും. അത്യാവശ്യം വലുതാണെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് ഇതൊക്കെ വയന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു സ്മെല്ലൊക്കെ മാറി ഒന്ന് കുഴഞ്ഞ് വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് കുക്കറിലാക്കിയെടുക്കുക കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം വെള്ളം ചേർക്കാണ്ട് ഒരു കുഴങ്ങനാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം, കുക്കറിലെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചൊരു കറിയുടെ ഒരു ഗ്രേവി രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അരച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകൊക്കെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളക് ഒന്ന് കുത്തിയിട്ട്, അതായത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, കറിവേപ്പില ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടുക, ലാസ്റ്റ് ഒന്നുകൂടെ ആ ഒരു പച്ച സ്മെല്ല് കിട്ടാനും അങ്ങനെ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടും എടുക്കുക. അപ്പോൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് പോയി ലൈക്ക് അടിച്ചേക്കണം. അപ്പോൾ കമൻറ്റും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.